ഓരോ നമ്പറുകള് ഒന്ന് മാറണി അവനവന് പറ്റുന്ന പണിയെടുത്തോ. അയ്യപ്പുള്ളിയേ, എന്തേ നിനക്ക് വൈകിയേ കുഞ്ഞുട്ടിയേ? കളിക്കില്ലട്ടോ. എന്താടി നോക്കി നിൽക്കണേ? ചെറിയ ചെറിയ വല്ല തിന്നാനോ കുടിക്കാനോ കൊണ്ട് കൊടുക്ക്. അവ കഷ്ടപ്പെട്ട് വന്നു നിൽക്കണല്ലേ. എനിക്കിന്നൊന്നും വേണമെന്നില്ല. ചോറായിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കഴിഞ്ഞല്ലോ ഒഴിച്ചിങ്ങനെ നിനക്ക് കുടി കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം. അവ രാത്രി കഞ്ഞിയാന്ന് നിനക്കറിയില്ലേ? ആ ഞാൻ മാത്രം ചോറായിട്ട് എന്താ ചേട്ടാ കാര്യം? ഇതാ വയറുവേന മാറാത്ത്. ഈ പതിവൊന്ന് നിർത്താവോ നിങ്ങൾക്ക്? കേടി ഇത് നിർത്തിയാലേ ഓടിയാതിക്കേ. കേടി ഇത് നിർത്തിയാലേ അയാള് നിന്നെ രാത്രി കിടത്തി പൊറപ്പിക്കൂല. അയാള് ഇത് അടിച്ചോണ്ട് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്നോളൂ. നീ ഇത്ര എണ്ണ എടുത്തടേ നീയ. കുഞ്ഞിപ്പെണ്ണേ, കുഞ്ഞിപ്പെണ്ണേ, എന്താണാവോ ചെറിയർക്ക് വേണ്ടേ? ദാഹിക്കണു കുഞ്ഞിപ്പെണ്ണേ. എന്തോ ദാഹിക്കുന്നു കുഞ്ഞിപ്പെണ്ണേ? ദാഹിക്കുന്നു. ദാ വരണു. കുഞ്ഞിപ്പെണ്ണേ എവിടെ? ദാഹിക്കണോന്ന് പറഞ്ഞല്ലോ എന്റെ ഈശ്വര. കുഞ്ഞിപ്പെണ്ണേ വല്ലാത്ത ദാഹം. കുഞ്ഞിപ്പെണ്ണേ വല്ലാത്ത ദാഹം. കുഞ്ഞിപ്പെണ്ണേ ദാഹിക്കണു. കുഞ്ഞിപ്പെണ്ണേ വരണു. ചെറിയരെ ദാഹിക്കണോന്ന് പറഞ്ഞിട്ട്. എന്താടി കുഞ്ഞിപ്പെണ്ണേ രാത്രി കിണ്ടിമ്പള്ളൊക്കെ മാനം നോക്കിയേക്കണേ? ഞാൻ കണ്ടു. ആരെയാ? ചെറിയോരും വലിയോരും. എവിടെയാണ്? എന്നെ കുഞ്ഞിപ്പെണ്ണേന്ന് വിളിച്ചു. ദാഹിക്കണോ വെള്ളം വേണോ എന്ന് പറഞ്ഞു. വെറുതെ മനസ്സിലുള്ളത് വിചാരിച്ചിട്ട് എന്നെ കൊല്ലാൻ നോക്കിയാലോ. ആരത്? ഞാനാണ്ടല്ലേ. ഞാനാന്ന് പറഞ്ഞില്ലേ? എന്താ കുഞ്ഞോ പേടിച്ചു? അല്ല കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഗോപാല ചെറിയച്ചനും വല്യച്ചനും ദാഹിച്ചു നടക്ക. ഇതൊക്കെ ആരെ അമ്മയോട് പറഞ്ഞു? ഞാൻ കണ്ടതാ രണ്ടാളും ഈ തിണ്ണമ്മ വന്നിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാ മോനെ അവർക്ക് ഉടനെ നമുക്ക് ദാഹം വെക്കണം. യാ രണ്ട് കിലോ കൂർക്കാൻ മേടിച്ചതാ. അതുണ്ടോ ചേട്ടൻ? കൂർക്കയോ? എവിടാ കൂർക്ക? അമ്മയ്ക്ക് ഇടയ്ക്കുള്ളതാ. എന്ത് കുഞ്ഞോ പേടിക്കണ്ട, പോയി കുളിച്ചിട്ടു. ഞാൻ കുളിക്കണം. പിന്നെ ദേഹം മുഴുവൻ എണ്ണ വെച്ചത്? അല്ല അത് വേണേ തുടച്ചു കളയാം. പോയി കുളിക്കണ്ടേ കുഞ്ഞമ്മ. ഒറ്റയ്ക്ക് ഞാൻ പേടിയുണ്ടെങ്കിൽ ഞാനും വരാൻ കൂട്ടില്ല. അല്ല അങ്ങനെ പേടിയൊന്നുമില്ല. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് കുളിക്ക, അതിന് പ്രശ്നമൊന്നുമില്ല. എന്നാ പോയി കുളിച്ചിട്ടു. അല്ല നീ എവിടേക്കാ പോണേ? നീ വന്നേ, നീ ഇനി വന്നരാ. അല്ല നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാന്നെ കുളിക്കാൻ പോവാ. ഞാൻ കുളിച്ചടാ. അല്ല ഒന്നുകൂടി കുളിക്കാന്നേ. അമ്മോ ഞാൻ കുളിക്കണമെന്നുണ്ട്, വാ നടക്ക്. നീ മുമ്പിട്ട് വന്നേ, നിനക്ക് ധൈര്യം ഉണ്ടോന്നറിയാലോ. പങ്കജാക്ഷൻ കടൽ വർണ്ണ വാസുദേവൻ.
ഇത് ഓടല്ല. നീ എന്തുട്ട് പണിയും കാണിക്കണേ? എടാ ഇത് അസല ഓടണ വെള്ളോടണെന്ന്. വെള്ളോടെ കാര്യം അമ്മാവനാണേലും ഓട ഏതാ പിച്ചട ഏതാ ഇരുമ്പാന്ന് എന്നെ പഠിപ്പിക്കണ്ട. കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചേക്ക്, ഇരുമ്പിന് വില കുടുംബം കൊടുക്കാം. ഇനി മേലാല് ഈ സാധനം ഞാൻ ഇവിടെ തരില്ല. കുന്നംകുളത്ത് കൊണ്ടുപോയി കൊടുത്താലേ നല്ല വില കിട്ടും. കുന്നംകുളത്തുകാർക്ക് ഇരുമ്പ് കച്ചവടമല്ലേ? രണ്ട് തികയില. ആയി പറഞ്ഞു. നീ ശരിക്കും നോക്കി കണ്ടാ 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 ഇപ്പഴും കണ്ടില്ല. കൈയൊരു കുഞ്ഞുമാ ആരെയും വെച്ച്. പിന്നെ സ്വർണം നോക്കണ മാതിരിയല്ലേ പഴയ വോട്ട് സാമാനങ്ങൾ നോക്കണത്. ഗ്രാമും മില്ലിഗ്രാമും പണിക്കുറവും. ഇവനാര് തട്ടാന്റെ മോനാ? തട്ടാന്റെ മോനല്ലെങ്കിലും തട്ടാന്മാരുമായിട്ട് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഡാ പണിയെടുക്കുമ്പോ അതേ ശ്രദ്ധിക്ക്. മൂത്തോരെ കളിയാക്കിയാലേ ഗുണം പിടിക്കല. നാല് കിലോ കൂട്ടിക്കോട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളെ മൂപ്പൻ ഇരട്ടി വിലക്കാ വിൽക്കണേ. നമ്മളെക്കാൾ കൊള്ളലാഭം കുഞ്ഞമോന. പിന്നെ ഞാനിവിടെ കൊള്ളലാഭം എടുത്തുകൊണ്ടൊന്ന് കൂട്ടിയിരിക്കല്ലേ. ഡാ ഞാൻ ഇച്ചിരി അരി മേടിച്ചോട്ടോ. അച്ഛമ്മേനത്? അതെല്ലോ വഴി എങ്ങാ വന്നാ പോരെ അച്ഛമ്മക്ക്. വെറുതെ മനുഷ്യൻ ബുദ്ധിമുട്ടി കണ്ടു. ഏതായാലും അമ്മായിനെ കണ്ടിട്ടേ പോണുള്ളൂ. ഞാൻ നാരി അരുവിടെ അടുപ്പത്തിട്ട് എന്റെ അടുത്ത് വന്ന അമ്മ സുഖമായിട്ട് ഊണ് കഴിക്കും. അതിപ്പോ ഇവിടെ മാത്രമല്ല എവിടെ ചെന്നാലും തീറ്റയുടെ കാര്യത്തിൽ അച്ഛമ്മക്ക് ഒന്നറങ്ങാടെ. ഞാൻ ഇടയ്ക്ക് ഒരു നായര കടയിൽ കയറിപ്പോ. നല്ല ഒന്നാം തരം പൂട്ട്, നാല് കഷ്ണം പൂട്ടും രണ്ട് പഴം കൂടി അടിച്ച് അവിടെ നിന്ന് ഒരു നടയങ്ങട് നടന്നു. ഇതൊന്ന് ദഹിച്ചു കിട്ടണ്ട. ഇവിടെ വന്ന് എന്തെങ്കിലും വയറ് നിറച്ച് തിന്നില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര മനോഷമാവും. എടാ കൊച്ചു ഗോപാല, ഇതെന്താടാ അച്ഛമ്മ ഈ കാണണേ? എന്റെ കണ്ടപ്പന്റെ തനി സ്വരൂപുള്ള മോനല്ലേ നീ. ഇപ്പൊ നിന്റെ തടിയും പോയി നിറവും പോയി. നീ ആ കോരങ്കട്ടിലൂടെ മോനെ തീന്റെ ഉള്ളിൽ കിടന്നുള്ള പണിയല്ലേ. അച്ഛമ്മേനോട് പറയാ ഞാനൊന്ന് വെളുത്ത് മിനിങ്ങിന്ന്. ഹാവൂ ഞാനൊന്ന് ഇരിക്കട്ടെ എന്റെ മക്കളെ. കുഞ്ഞു പെണ്ണെന്തേടാ? അച്ഛമ്മയെ കണ്ടപ്പോഴേ അരി കടത്തിടാൻ പോയതാ. കുഞ്ഞു പെണ്ണേ അമ്മയ്ക്ക് ഇത്തിരി വെള്ള കാപ്പി എങ്ങനെ എടുത്തേടി? ഭയങ്കര പരവേശം. എന്താ ഈ പുണ്യമിണ്ടാത്തെ? അമ്മായി ഒന്ന് കേറിയല്ലോ. അമ്മായിടെ കഴിയട്ടെ, എന്നിട്ട് തുടങ്ങാം. നീയൊക്കെ വലിയ പുലിവേര് അമ്മാവന്മാരാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? നിനക്ക് ഈ പിള്ളേർക്ക് ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റിയോടാ? ഈ ഗോപാലിന് വയസ്സെത്രയെന്ന നിന്റെ വിചാരം? അതിനവന് പെണ്ണ് വേണ്ടല്ലോ. ഞാന് കുഞ്ഞിപ്പെണ്ണും കൂടി പെണ്ണനെ വിളിച്ച് എത്ര നടന്നാന്നറിയോ? വേണ്ടെന്ന് ആരും പറഞ്ഞില്ല. രണ്ടാൾക്കും കൂടി ഒരു പെണ്ണ് കൊണ്ടുവരുന്ന ഇടപാടുണ്ടല്ലോ, അത് നടക്കില്ല. എന്നാ നിങ്ങളെ രണ്ടാളും കൂടി നാല് പെണ്ണുങ്ങളെ കൊണ്ടുപോയോ? എന്നിട്ട് തമ്മി തല്ലി തല പൊളിച്ച് ചാവ്. ദേ ഇങ്ങോട്ട് നോക്കേ, ഈ അച്ഛമ്മേ നാല് ആണുങ്ങളുടെ കൂടെ കഴിഞ്ഞതാ. എന്റെ കെട്ടിയവന്മാര് ഒന്നും ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അത്ര ഒരു മേലെ ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് വരെ ഇവരുടെ അച്ഛന്മാര് പറഞ്ഞെന്ന് ഒരു വാക്ക് തെറ്റി ഞാൻ ജീവിച്ചിട്ടില്ല എന്ന് അമ്മയ്ക്ക് അറിയാലോ. അതെ, അവരുടെ ആശം നടത്തി കൊടുക്കണ്ടേ? അല്ലെങ്കിൽ എന്നോട് ചോദിക്കില്ലേ? ഞാൻ സമാധാനം പറയണ്ടേ? പിന്നെ മരിച്ചു പോയോ അമ്മയോട് ചോദിക്കല്ലേ? ചോദിക്കൂടാ, മരിച്ചെങ്കിലും രണ്ടാളും എന്റെ കൂടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇവർക്ക് വെച്ച് വിളമ്പി ഇവരുടെ തുണി തിരുമ്പി എന്റെ കാലം കഴിയും. എനിക്ക് പ്രായം കൂടി കൂടിയല്ലേ വരണേ. എനിക്കൊരു സമാധാന സന്തോഷം ഇവര് തരില്ല എന്റെ അമ്മേ. ഇവര് രാത്രി സർക്കിട്ടിന് പോകുമ്പോ പിണ്ടാനോ പറയാനോ ഒരാളില്ലാണ്ട് ഞാൻ ഒറ്റയ്ക്കിരിക്കണം. ഞാൻ പെടഞ്ഞു മരിച്ച ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് കിട്ടില്ല. അതാ എന്റെ ഗതി. എന്റെ കുഞ്ഞിപ്പെണ്ണേ, നീ ഇങ്ങനെ കരയാതെ എന്റെ പൊന്നു മോളെ. ഓ അപ്പളേക്കും തുടങ്ങി കരച്ചില്. അമ്മയെ നോക്കാനും സഹായിക്കാൻ ഒരു മരുമോള് വേണമെങ്കിൽ കൊണ്ടുവരണം. ഞാൻ മാത്രമല്ലല്ലോ, ഉണ്ണിയില്ലേ? അപ്പൊ നിനക്കോടാ? ഞാൻ കഴിക്കണില്ല, അത് തീരുമാനിച്ചതാ. അവൻ ഇപ്പോഴോ തട്ടാത്ത പെണ്ണിന്റെ വിചാര. അങ്ങനെയെങ്കിൽ അങ്ങനെ, ഞാനും ഒരു മനുഷ്യനാ, എനിക്കും ഉണ്ട് മനസ്സ്. അന്ന് ലീല എന്റെ കൂടെ വരാൻ ഒരുക്കുമായിരുന്നു. അവളി പടി കയറിയ അമ്മ തൂങ്ങിച്ചാവൂന്ന് പറഞ്ഞു. തട്ടാമാരത്ര സാണജാതി ഒന്നും അല്ലല്ലോ, കമ്മാളന്മാരിൽപ്പെട്ടവരല്ലേ.
അന്ന് ഞാൻ അമ്മയുടെ കൈയും കാലും പിടിച്ചല്ലേ, സമ്മതിച്ചില്ല. എന്നിട്ട് ഇപ്പൊ എന്നെ കല്യാണം കഴിപ്പിച്ച് ഞാൻ സുഖമായിട്ട് ജീവിക്കണം. എനിക്കിനി എന്തോന്ന് സുഖം? സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ജീവിതം പഴക്കാൻ മൂപ്പരാരാ കുഞ്ഞമ്മ അവരെ വേണോ? ഒന്നും മിണ്ടാണ്ടിരുന്നില്ല അവിടെ. ഇനിയിപ്പോ അവന്റെ വായനോലും കേട്ടോ. ഏതാണ് ഈ ചക്കാത്തി പെണ്ണ്? അവളെ കെട്ടിച്ചോട്ട് ഒന്ന് രണ്ട് പിള്ളേരുമായി, എന്നിട്ട് ഇപ്പോഴും അവന്റെ മനസ്സിന്ന് പോയിട്ടില്ല. ഇപ്പോഴും ആ വിചാരം, എന്റെ വാക്ക് കേക്കണ്ട, ആരും കേക്കണ്ട, ഞാൻ ഇങ്ങനെ ഇരുന്ന് നരച്ച് കത്തോളാം. നല്ല നല്ല മൂശരിച്ച പെൺകുട്ടികൾ അവൻ കണ്ടിട്ടില്ല. അതാ കണ്ട തട്ടാത്തി പെൺകുട്ടികൾ പുറകെ പോണത്. ഇതേത് കണ്ട സുന്ദരിയ, എന്താ ഉള്ള ഒരു നിറം, ദന്തഗോപുരോ, പല്ലിത്തിരി പൊങ്ങിണ്ട്, ആ കുറവേ ഉള്ളൂ. അതെ അതെ, എപ്പോഴും പുഞ്ചിരിച്ചോണ്ടിരിക്കും, നിനക്ക് ചേരും. ഇത് ഫ്രെയിം ഇടാൻ പറ്റില്ല കേട്ടോ, ചില്ല് പൊട്ടു. പല്ലു കൊണ്ടട്ടേ, ഇതെപ്പോഴും കിട്ടണ വൈ. അമ്മാളുന്റെ നാത്തുന്റെ മോള ഇത്രയും സുന്ദരി, എനിക്ക് ചേരില്ല ചമ്മേ. അതൊന്നും സാറില്ലടാ, പെണ്ണ് ആണും തമ്മിലുള്ള ചേർച്ച നിറത്തിലും മണത്തിലും ഒന്നല്ല. ഇങ്ങോട്ട് നോക്കി, കിടക്കപ്പായല. മൂശാരിയേ, കറുത്ത മൂശാരിയേ, എന്താ വിളിച്ച? എന്താ വിളിച്ച? കറുത്ത മൂശായിരുന്നോ? അപ്പൊ നീ ഒരു വെളുത്ത വണ്ണാത്തിയ? എന്നെ എന്റെ പേര് വിളിച്ചാ മതി. അത് ശരി, അപ്പൊ എന്നെ കറുത്ത മൂശായിരുന്നു വിളിച്ചോ? നിങ്ങളുടെ പേര് വിളിക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ എന്നെക്കാളും മൂത്തതല്ലേ? മൂത്തതാണ് ജാതി പേര് വിളിക്കണോ? എട്ടാന്ന് വിളിക്കണം. അയ്യടാ, നിങ്ങളുടെ കെട്ടിയോള് വരും. കെട്ടിയോളായിട്ടെ നീ പോര്. അയ്യടാ, നിങ്ങളിപ്പോ ഒന്നും വിളിക്കുന്നില്ല, പോരെ. നിങ്ങളുടെ മുണ്ടും ഷർട്ടും തേച്ചത് തരട്ടെ. ഇവിടെ വെച്ചോ. നീ വീട്ടിൽ വന്നല്ലേ മേടിച്ചത്, അവിടെ വന്ന് തന്നാ മതി. എന്നെ ഇപ്പൊ അത്രയും ദൂരം നടത്തിക്കണോ? നടക്ക്, ഒരു ഷർട്ട് തേക്കുന്നതിന് കാശ് എത്രയാ മേടിക്കുന്നത്? നടക്ക് നടക്ക്. അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട, ഇങ്ങോട്ട് നടക്ക്. ഈ ചെക്കന്മാരുടെ കയ്യിലിരിപ്പ് എനിക്കറിയാം. അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട. അയ്യടാ, ഇതെന്താ പൊതിയില്? പോത്തറച്ചി. ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ കാരണവന്മാർക്ക് ദാഹം വെക്കുന്നുണ്ട്. പോത്തറച്ചിയും കള്ളും ചാരായോ, മരിച്ചുപോയവൻ തിന്നും കുടിക്കൊക്കെ ചെയ്യും. കാണണമെങ്കിൽ രാത്രി എന്റെ വീട്ടിലേക്ക് പോര്, പോരണ. ഇതെവിടെ പോയി പണ്ടാരോ? ഇങ്ങനൊരു സാധനം.